ഓറഞ്ച് കൊണ്ട് എന്താ എപ്പോഴും ഒരേ ജ്യൂസ് അടിക്കൽ ഇന്ന് നമുക്കങ്ങനെ വേണ്ട കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓറഞ്ച് കുൽഫി തന്നെ ആയിക്കോട്ടെ അല്ലേ ഇതേ കണ്ടോ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ എന്നാ രസമാണ് കഴിക്കാനും അതുപോലെ തന്നെ കേട്ടോ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് വളരെ സിമ്പിളാന്ന് ഉണ്ടാക്കാനായിട്ട് ഇതൊക്കെ കാണിച്ച് നമുക്ക് മക്കളെ സന്തോഷമാക്കാം മക്കൾ കഴിക്കുന്നതിനായിട്ട് നമുക്കും ഹാപ്പി ആകും എന്താ അപ്പോൾ ഉണ്ടാക്കാൻ റെഡിയല്ലേ ഇതിനാവശ്യമായിട്ടേ കുറച്ച് നമുക്ക് ഓറഞ്ച് വേണം കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട രണ്ടോ മൂന്നോ ഓറഞ്ച് മതിയാവും അതൊന്ന് അതിൻ്റെ മേലെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതൊരു അടപ്പ് പോലെ നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാനാണ് അതൊന്നിട്ടിവിടെ മാറിയിരിക്കട്ടെ ഒരു നൈഫ് വെച്ചിട്ട് ഒരു ബൗളിലേക്ക് ഓറഞ്ചിൻ്റെ അകത്തുള്ള ജ്യൂസും പളുപ്പുമൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് ആവശ്യമുള്ളതാണേ അതവിടെ മാറിയിരിക്കട്ടെ ബാക്കിയെല്ലാം നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതിൻ്റെ അകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം അരക്കപ്പ് പാലിലേക്ക് പാല് തിളച്ച് വരുന്ന സമയത്തിന് അതിലേക്ക് കുറച്ച് ഏലക്കയും ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ഒന്ന് കളക്ട് ചെയ്ത് ഒന്നിട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്കിവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി ഏലക്കൊക്കെ പോകുന്ന കടയിൽ വാൻ ലൈസൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ ഇനി നമ്മുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഈ സമയം ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓറഞ്ചിലേക്ക് അതിൻ്റെ നമുക്ക് നിറച്ച് കൊടുത്തിട്ട് അതിനെ നേരത്തെ മാറ്റി വെച്ച് മൂടികൊണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഓവർനൈറ്റ് ഒന്ന് ഫ്രീസാകാൻ വെക്കണം കേട്ടോ എങ്കിലേ നല്ല അടിപൊളി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരത്തുള്ളേട്ട് ഫ്രീസായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച പൾപ്പ് എന്ന് പറഞ്ഞാൽ ആ പൾപ്പിൽ നിന്നും കുറച്ച് മാത്രമേ ഉള്ളു അതിനകത്തേക്ക് ഇടാനായിട്ട് കുറച്ച് ഓറഞ്ചിന് അല്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് പിഴിഞ്ഞെടുത്തിട്ട് ജ്യൂസ് ആക്കിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ആ സമയം ഞാൻ പറയാൻ വിട്ടുപോയതായിട്ട് ഇപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് അടിപൊളിയായിട്ട് ഇതെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റും കൂടെ കണ്ടിട്ട് ഈസിയല്ലേ ഉണ്ടാക്കാനായിട്ട് എന്തായാലും ഒന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ശരിയെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ